എനിക്കൊരു കാര്യം പറയണ്ടേ. എന്താണ്? നമ്മളെ അടുത്ത വീട്ടിലെ ഭാഗ്യലക്ഷ്മി ഇല്ലേ, അവളെ കുറിച്ച് അച്ഛന്റെ അഭിപ്രായം എന്താ? നല്ല കുട്ടിയാ. നമുക്ക് അവളിന്ന് വിവാഹം ആലോചിച്ചാലോ? ഏയ്, അവള് വേണ്ട, അവള് വേണ്ട, അത് രണ്ടാ കേട്ടാ. എന്റെ അച്ഛ ഭാഗ്യലക്ഷ്മിയുടെ വിവാഹത്തിന്റെ ദിവസം ഒരു ആക്സിഡന്റ് അവളുടെ ഭർത്താവ് മരിച്ചു. സത്യം പറഞ്ഞ ഒരു ദിവസം പോലും അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? ഏയ്, അത് ശരിയാവില്ല, അവള് നമ്മുടെ ജാതിയല്ല. നാട് മുഴുക്കെ പ്രബുദ്ധത നവോത്ഥാനം പറഞ്ഞു നടക്കും. സ്വന്തം കാര്യം വരുമ്പോ ഇതൊന്നുമില്ല, ജാതി മതം ഒക്കെ നോക്കും. എടാ, ഉപദേശമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ. പിന്നെ ചെറുപ്പം മുതലേ നമുക്ക് അറിയാവുന്ന കുട്ടിയല്ലേ. അതിന് സ്വഭാവ ഗുണമുണ്ട്, പക്ഷേ നല്ല സ്വഭാവം, നന്നായി പാചകമൊക്കെ ചെയ്യും, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, പോരെ? അത് അതൊക്കെ ശരിയാണ്. അവൾ നമ്മളെ പാർട്ടിക്കാരിയല്ല. അവളുടെ മരിച്ചുപോയ അച്ഛൻ പണ്ട് നമ്മളെ പാർട്ടിക്കെതിരെ മത്സരിച്ച ആളാ, ഓർമ്മയില്ലേ എനിക്ക്? അതൊക്കെ പണ്ടല്ലേ, അങ്ങനെയൊക്കെ മരിച്ചിട്ടെ വത്തുവല്ലേ, അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്കാൻ പറ്റുമോ? മാത്രമല്ല, നമ്മൾ നമ്മളെ പാർട്ടി വിശ്വസിക്കുന്നവരെ കല്യാണം കഴിക്കുന്നതായിരിക്കും വാക്കു കൊടുത്തുണ്ടോ? ഉണ്ട്. അതിപ്പോ എനിക്കത് മാത്രമാണ് പ്രധാനം, മറ്റു പാർട്ടിക്കാരെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. പക്ഷേ ഒന്നുകൂടെ ചിന്തിച്ചിട്ട്. ഒരു പക്ഷമില്ല, അവളുടെ ജാതകം നിന്റെ ജാതകമായി ചേരില്ല. എടാ, നിന്റെ ജാതകം ശുദ്ധാണ്, അവൾക്ക് സ്ലൈറ്റ് ചൊവ്വയുണ്ട്, അതുകൊണ്ടാ അവളുടെ ആദ്യ ഭർത്താവ് മരിച്ചത്. എനിക്ക് ജാതക പൊരുത്തം പ്രധാന, അതുകൊണ്ട് അത് ശരിയാവില്ല, ഞാൻ സമ്മതിക്കില്ല. വേണ്ടെങ്കിൽ വേണ്ട, ഈ ഓളെ അങ്ങ് മറന്നേക്ക്, തൽക്കാലം അതാ നല്ലത്. നിങ്ങളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞോ? യഥാർത്ഥത്തിൽ എന്താണ് അങ്ങേരുടെ പ്രശ്നം? അച്ഛന്റെ പ്രശ്നം നിന്റെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയോ? പണ്ട് മരിച്ചുപോയ നിന്റെ അച്ഛൻ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചിരുന്നല്ലോ, അതിന് ആ ഒരു ദേഷ്യം അച്ഛന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പക്ഷെ ഞാനതിന്, ഞാൻ എന്ത് ചെയ്യാനാ? നീ തന്നെ പറ. മാക്സിമം അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പണ്ടെപ്പോഴോ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ എന്റെ അച്ഛൻ പണ്ട് ജയിച്ചേന്. അതാണ് പ്രശ്നമായത്. ഇപ്പൊ എന്നോട് ദേഷ്യം തീർക്കുന്ന എന്തിനാ? അത് ശരിയാണ്. ഈ കഥയിൽ ഞാൻ എന്ത് പേടിച്ചു? വിനയേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്ത് ചെയ്യാം? ഞാൻ കൊറേ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ആ വീട്ടിലിരുന്ന് വിനയേട്ടനും ഈ വീട്ടിലിരുന്ന് ഞാനും വെറുതെ നമ്മുടെ യൗവനം വേസ്റ്റ് ചെയ്യല്ലേ? എന്താവശ്യത്തിന്? നമുക്ക് സുഖമായി അടിപൊളിയായി ഒരുമിച്ച് ജീവിച്ചൂടെ? എല്ലാം സത്യാണ്. പിന്നെ ഒന്ന്, എന്റെ കൺട്രോൾ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി രജിസ്റ്റർ മാര്യേജ് ചെയ്താലോ? നിങ്ങളുടെ അച്ഛനോടെ പോവാൻ പറ. പ്ലീസ്, ലവ് യു, റിയലി ഐ ലവ് യു. എന്നെ ഒഴിവാക്കല്ലേ വിനയേട്ടാ. അയ്യോ, അച്ഛനെ എതിർക്കാനോ? അതൊരിക്കലുമില്ല. നിനക്കറിയാലോ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട എന്നെ ഇതുവരെ എത്തിച്ചേന്ന്. അമ്മ മരിച്ചതിന് ശേഷം വേണമെങ്കിൽ അച്ഛനെ മറ്റൊരു വിവാഹം കഴിക്കായിരുന്നു, പക്ഷേ എന്നോടുള്ള സ്നേഹം കുറയരുതെന്ന് കരുതി മറ്റൊരു വിവാഹം ചെയ്തില്ല. ആണോ? ഓ, എന്ന് കരുതി നമ്മൾ കൂടുതൽ ഭരിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അച്ഛനമ്മമാരെ വേദനിപ്പിച്ച് നമ്മളൊന്നും ചെയ്യരുതെന്നാണ് എന്റെ പോളിസി. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആവുമല്ലോ അവർ ഓരോ തീരുമാനം എടുക്കുന്നേ. ഓ, അങ്ങനെ ശരി, വിട്ടേക്ക്. ഐ ആം സോറി, എന്നോട് ദേഷ്യം തോന്നരുത്, എന്നെ ശപിക്കരുത്, ഞാൻ മാച്ച് ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ വിനേട്ടൻ പ്രശ്നമാക്കണ്ട, നോ പ്രോബ്ലം. നമ്മള് എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരുന്നു, പിന്നെ അത് ഓക്കെ അല്ലേ? ഓ, വെരി ഗുഡ്. എന്നാ ശരി ട്ടോ. ആ മെമ്പറെ. അയ്യോ വിനയ്, അവിടേക്ക് ഓടല്ലേ, ഇങ്ങോട്ട് വാ. പെട്ടെന്ന് ഞാൻ വിനയനെ കണ്ടില്ല ട്ടോ. എന്താണ് വല്ല കടുവേനെ പുലിയനെ കണ്ട പോലെയാണോ ഓടുന്നത്? അല്ല, നമ്മളെ പാലത്തിന്റെ പണി എപ്പോഴാ തുടങ്ങുക? വിനയ, എനിക്ക് ഒരു മാസം കൂടി സമയം തരണം. ഈ ഒരു മാസം എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? 4 കൊല്ലായില്ലേ? വല്ലതും നടക്കോ? വിനയനീന്റെ സാങ്കേതിക പക്ഷെ അറിയാലോ. ഓ, കോൺട്രാക്ടർമാരെയും രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് സഹകരിക്കണ്ടേ? നടക്ക. ആ കോൺട്രാക്ട് എടുത്ത് നിന്നൊക്കെ ഒരുപാട് ഭീഷണി ഞാൻ എനിക്ക് കിട്ടുന്നുണ്ട്. നോക്കു മോളെ, ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോ
ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ എഴുതിയിരുന്നല്ലോ. അതെ, ലാബിന്റെ റിസൾട്ട് വന്നു. വന്നു. ഞാനത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോ എന്നിട്ട് പ്രഷറും ഷുഗറും ഒക്കെ കൂടുതലാ. പിന്നെ ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ. അച്ഛന്റെ പരിധി വിട്ട മദ്യപാന കാരണമാണ് വൃക്ക തകരാറിലായത്. വൃക്കയുടെ അസുഖം വഴി മറ്റുള്ള അസുഖങ്ങളിൽ തുടങ്ങി. വൃക്കയുടെ അസുഖവും മദ്യപാനമായി യാതൊരു ബന്ധമില്ല മോളെ. കഴിഞ്ഞ 4-5 കൊല്ലായി ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അത് നീ മനസ്സിലാക്കണം. അതെ, ഇനി മദ്യം കഴിച്ചാൽ മരിച്ചു പോകുന്നു ഡോക്ടർ പച്ചയ്ക്ക് പറഞ്ഞപ്പോ അച്ഛന് ബോധം വന്നു. അതല്ലേ സത്യം. നീ പഴയ കഥയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വിവാഹം നടന്നിരിക്കണം. ഞാൻ കുറെ ആലോചനകളൊക്കെ നോക്കുന്നുണ്ടേ. എന്തിന്? എനിക്ക് ഈ മാസം 18 വയസ്സല്ലേ ഉള്ളൂ, എന്തിനാ ഇത്രയും പെട്ടെന്ന് വിവാഹം? വേണം. നിനക്കറിയാലോ എന്റെയും നിന്റെ അമ്മയുടെയും പ്രണയ വിവാഹമായിരുന്നു. അതെ. വിവാഹം കഴിഞ്ഞതോടെ രണ്ട് വീട്ടുകാരും ഞങ്ങളെ പുറത്താക്കി. അങ്ങനെയാണ് നമുക്കിപ്പോ ഒരു കുടുംബക്കാരും ഇല്ലാതായത്. ഓ, ഈ കുടുംബക്കാരില്ലാതെ തന്നെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ, നമ്മൾ ഇനിയും ഇങ്ങനെ തന്നെ ജീവിക്കും. വിവാഹ കാര്യം വരുമ്പോ ഇത് അങ്ങനെയല്ല മോളെ. പിന്നെ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ ഒന്നെങ്കിൽ അച്ഛൻ വേണം, അല്ലെങ്കിൽ അമ്മ വേണം. നിനക്ക് ആ അമ്മയെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. സത്യം. പിന്നെ ഞാനും കൂടി മരിച്ച നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല. ഓ, അച്ഛനൊന്നും സംഭവിക്കില്ല, ഞാൻ ഗ്യാരണ്ടി. അതങ്ങനെയല്ല മോളെ. എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടെത്തി ഈ വിവാഹം നടക്കണം. നിനക്ക് വേറെ ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ. പ്ലസ് ടു മാന്യമായി തോറ്റി എനിക്ക് എന്ത് ഡിമാൻഡ്? പിന്നെ ഭർത്താവിന് വെള്ളോടെയും പോകലും ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കൂടെ അച്ഛനെ സ്നേഹിക്കുകയും വേണം, പരിഗണിക്കുകയും വേണം. അങ്ങനെ ഒരാൾ മതി. അത് ശരിയാ. പിന്നെ ചിലപ്പോ അടുത്ത ദിവസം തന്നെ നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടരൂപം വരും. പക്ഷെ നിന്റെ അമ്മയുടെ കാര്യം ചോദിച്ചാ ഒന്നും പറഞ്ഞേക്കരുത്. അമ്മ പ്രസവ സമയത്ത് തന്നെ മരിച്ചു എന്ന് പറഞ്ഞേക്കണം. പറയൂലേ? അമ്മ ചെറുപ്പത്തിൽ ഒളിച്ചോടി പോയി, നമ്മളങ്ങനെ പറയും? നമ്മക്കത് നാണക്കേടാ. പക്ഷെ ഇവിടുത്തെ നാട്ടുകാരെങ്ങനെ പാര വെക്കൂ? ഒരിക്കലും അല്ല. നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ ഒളിച്ചോടി വന്നത് ഇവിടേക്കല്ല, കുറച്ചു ദൂരെയാ. അവിടെ വെച്ചാ അവള് നിന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ ഈ വീടിന് ചുറ്റുമുള്ള ആർക്കും ഈ കഥയൊന്നും അറിയില്ല. നിന്റെ അമ്മ പണ്ടേ മരിച്ചു എന്നാ ഞാൻ എല്ലാരോടും പറഞ്ഞു. അതാണ് ബുദ്ധി. പക്ഷേ വിവാഹശേഷം അവര് സത്യം അറിഞ്ഞ പ്രശ്നാവോ? മോളെ, വിവാഹം കഴിഞ്ഞിട്ട് സത്യം അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് പോയിന്റ്. പക്ഷെ അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ രഹസ്യമായി നമുക്ക് ഈ വിവാഹം നടത്തണം. സമൂഹ മാധ്യമങ്ങളിലൊന്നും നീ വിവാഹ കാര്യം പറയരുത്. ഈ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതിലൊന്നും എനിക്ക് അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് നോ പ്രോബ്ലം.